എന്താ അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഇയാൾ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു, ഇതാണല്ലോ ചെയ്ത കുറ്റം. ഇത്രേ ചെയ്തുള്ളൂ? അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വായിൽ നാളുള്ളപ്പോഴാണോ എന്റെ പൊന്നു മറുപടിക്ക് പഞ്ഞം? എന്താ അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു, ഇതാണല്ലോ ചെയ്ത കുറ്റം. ഇതൊരു സാഡ് ന്യൂസ് അല്ലേ? പക്ഷേ എനിക്കിതൊരു ഹാപ്പി ന്യൂസ് ആണ്. ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു, ഇതാണല്ലോ ചെയ്ത കുറ്റം. ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊല്ലാണ് ചെയ്തതെന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് കലി തീരാതെ ഈ 10-70 കൊല്ലം കഴിഞ്ഞിട്ടും ബി ജെ പിയുടെ എം പി തന്നെ ഗാന്ധിജിയുടെ കോലം ഉണ്ടാക്കി വെടിവെച്ചു കൊല്ലുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. ശരി പറഞ്ഞോളൂ. മൂത്രമൊഴിച്ചിട്ട് ഉന്നയിച്ചത് എനിക്ക് ബി ജെ പിക്ക് എതിരെ ആർ എസ് എസ് എതിരെയുള്ള ആരോപണങ്ങളാണെങ്കിൽ അത് മറുപടി പറയാൻ വന്നിരിക്കുന്ന ഞാനാണെങ്കിൽ ഞാൻ എന്തിന് മറുപടി പറഞ്ഞിട്ടേ പോകും? എന്നാ നീ കൊണ്ടേ പോകും. എന്റെ അവസരം കട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. അവിടെ അങ്ങനെ പറയത്. ശ്രീ സന്ദീപ്, അങ്ങനെ അവസരം കട്ട് ചെയ്തിട്ടില്ലേ? ഞാൻ താങ്കളോട് ദയവായി താങ്കളതിനെ പോയി താങ്കളിലേക്ക് വരാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്കൾ അങ്ങനെ ചർച്ച പോകാവുന്നത് അവര് കുനിഞ്ഞു നിൽക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം. ശ്രീ സന്ദീപ് ദയവായി താങ്കൾ താങ്കളുടെ വാക്കുകൾ സൂക്ഷിക്കൂ ദയവായി. നിങ്ങൾക്ക് സി പി എമ്മിന്റെ പ്രതിനിധികളെ പേടിയാണോ അയ്യപ്പദാസ്? താങ്കൾ ദയവായി മുഴുവൻ മാധ്യമങ്ങളും ശ്രീ സന്ദീപ് ദയവായി താങ്കൾ താങ്കളുടെ വാക്കുകൾ സൂക്ഷിച്ചു. ഈ ചർച്ച പറ്റില്ല. നീ ചൂടാകാതെ അവൻ നിന്നെ മരപ്പട്ടി എന്ന് വിളിച്ചാൽ നീ അവനെ വെറും പട്ടി എന്ന് വിളിച്ചോ? പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ കാണിക്കുന്നത് ഇതുതന്നെയല്ലേ? ഇപ്പൊ ശ്രീ താങ്കൾ ചോദിക്കുന്നത് ശ്രീ സി പി എമ്മിനെ പേടിയാണോ? താങ്കളെ പേടിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്? ഈ നായരചാരായാലും കൊമ്പത്താന്നാ ഞാനേ തനി തറയാ. അതെവിടുത്തെ നീതിയാണ് യപദാസ്? എന്ത് നീതികേടാണ് ശ്രീ സന്ദീപ് ഇതിൽ സംഭവിച്ചത്? ഒരു റൗണ്ട് ഞാൻ ശ്രീ സ്വരാജിലേക്ക് പോയി വരാമെന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞ ചർച്ചയിൽ ഇതേ പണി ചെയ്തു. എനിക്ക് പറ്റില്ല. നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. നീ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ. ഹെഡ് മാസ്റ്റർമാരുടെ യൂണിയന്റെ പ്രസിഡന്റ് ആണ് ഞാൻ. നിന്റെ അഭ്യാസം എന്റെ അടുത്തും വേണ്ട. ഓർക്കുക, ഇതും ഇതുപോലെ തന്നെയാണ്. മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുക തന്നെയാണ് ഇത്. ഞാൻ അത് ഓൺ റെക്കോർഡ് രേഖപ്പെടുത്തുകയാണ്. നല്ല ആളിന്റെ അടുത്ത് ആ പണി പഠിക്കാൻ വന്നിരിക്കുന്നത്. കൊമ്പനാനയുടെ അച്ഛനെ അണ്ടർവെയർ ഇടിപ്പിക്കുന്നവനാ ഇവൻ. ഭയങ്കരമായി പോയി ശ്രീ സന്ദീപ്. ശരി, എന്നിട്ട് അല്ലെ ചേട്ടന്റെ ഗുസ്തിയുടെ കാര്യം? ഇനി നീ ഇവിടെ നിന്നാൽ ഞാനും നീയും തമ്മിലായിരിക്കും ഗുസ്തി. അല്ല ചേട്ടാ, ഇവിടെ സ്വരാജിൽ നിന്ന് ഇവിടെ അയ്യപ്പദാസ് സ്വരാജിൽ നിന്ന് അയ്യപ്പദാസ് സ്വരാജിൽ നിന്ന് ജോസഫ് ആഴക്കിലേക്ക് വന്ന് വീണ്ടും ജോസഫ് ആഴക്കിൽ നിന്ന് പന്ത് സ്വരാജിലേക്ക് അടിച്ചു കൊടുക്കുന്നു. അതെവിടുത്തെ നീതിയാണ്? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാക്കും. ഇറങ്ങാറായിട്ട് വരിക. ശരി, ഞാൻ സമ്മതിക്കുന്നു. മഹാത്മാഗാന്ധി ആരും കൊന്നല്ല, അദ്ദേഹം ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതാണ്. പ്രശ്നം കഴിഞ്ഞോ? ഹലോ, വിളിച്ചു വരുത്തി അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഇല്ല, സമയമുണ്ടെങ്കിൽ വരാം. ഓ ഗോൾഡ്, അതെ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയക്കൊള്ളാം. അത് കളിക്കി കല്യാണം.